എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈ മുംബൈ ടീമിനെ പോലെ മികച്ച ഒരു ആരാധക പിന്തുണ RCBക്ക് ഉണ്ട്. എന്നിട്ടും ഇതുവരെ ഒരു കപ്പ് പോലും നേടാൻ RCBക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു കന്നിക്കിരീടം എന്ന സ്വപ്നം ഇത്തവണ RCB നടപ്പാക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്നലെ അവസാനം RCBക്ക് തോറ്റ് പുറത്തു പോകേണ്ടി വന്നു. ഡുപ്ലസി ക്യാപ്റ്റനായിട്ടും ഇപ്പോഴും RCB ആ പഴയ ടീമിനെ പോലെ തന്നെയാണ്. യാതൊരു മാറ്റങ്ങളും ടീമിൽ വരുന്നതായി നമുക്ക് കാണുന്നില്ല. എത്ര മികച്ച ടീമുണ്ടായിട്ടും അവസാനം RCB തോറ്റേ പുറത്തു പോകുന്നു. ഒരു കിരീടം ഇതുവരെ സ്വന്തമാക്കാൻ RCBക്ക് സാധിച്ചിട്ടില്ല. ഇന്നലത്തെ മത്സരത്തിൽ RCB ദയനീയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിൽ ആരും തന്നെ ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടിയല്ല കളിച്ചത്. കോഹ്ലി, കാർത്തിക് തുടങ്ങിയ എല്ലാവരും തന്നെ പെട്ടെന്ന് ഔട്ടായി മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നലെ മത്സരശേഷം ഡുപ്ലസി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു മികച്ച സീസണായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. ഒരു കപ്പ് നേടുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഈ IPL ഞാൻ ആദ്യമായിട്ടാണ് RCBയുടെ ക്യാപ്റ്റനായത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ടീമിന് കൊടുത്തു, പക്ഷേ അവസാനം ഞങ്ങൾക്ക് തോൽക്കേണ്ടി വന്നു. പക്ഷേ കളി തോറ്റാലും മികച്ച പിന്തുണയാണ് RCB ആരാധകർ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിങ്ങിൽ തന്നെയാണ്. ഒരു 150+ റൺസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളി ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു. അതുപോലെ തന്നെ സഞ്ജു നല്ല രീതിയിലാണ് രാജസ്ഥാനെ നയിച്ചത്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി മികച്ചതായി തോന്നി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാച്ചിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. ബാറ്റിങ്ങിൽ ഞങ്ങൾ പരാജയമായി മാറി. ഒരു വലിയ ടാർഗറ്റ് നേടണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ഞങ്ങൾ ബാറ്റ് ചെയ്തത്, പക്ഷേ ഞങ്ങളെക്കൊണ്ട് അതിനെ സാധിച്ചില്ല. ഹർഷൽ പട്ടേൽ, ദിനേശ് കാർത്തിക തുടങ്ങിയവരെല്ലാം തന്നെ ഈ സീസണിൽ മികച്ച പ്രകടനം ടീമിന് വേണ്ടി നൽകി. എന്തായാലും അടുത്ത സീസണിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങൾ കളിക്കുമെന്നും ഡുപ്ലസി വ്യക്തമാക്കി. അങ്ങനെ RCBയും പുറത്തായി. ഇനി രാജസ്ഥാൻ ഗുജറാത്ത് ഫൈനലിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.